എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ? സുഖമല്ലേ? അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നതേ നമ്മുടെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന അടിപൊളിയായിട്ടുള്ള മുരിഞ്ഞ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ടും കാണണം. കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 kg ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ ലെഗ് പീസൊക്കെ ജസ്റ്റ് ഒന്ന് കീറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. മസാലയ്ക്ക് വേഗം ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം നമുക്ക്. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇനി ഇതിലേക്ക് ഞാൻ 2.5 tbsp കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ നോർമലായിട്ടുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി ആവുന്ന സമയത്ത് നമുക്ക് ഒത്തിരി എരിവുണ്ടാവില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിത് 1 tbsp ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇതാ 2 tbsp തൈരാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തൈരില്ലാന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് ചേർക്കാം, അതുപോലെ തന്നെ വിനാഗിരിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഇനി 1/2 tsp ഗരം മസാലയും അതുപോലെ തന്നെ 1/2 tsp മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 tbsp അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ പുട്ടിൻ്റെയൊക്കെ പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇല്ലാത്തൊരു പ്രധാനപ്പെട്ട സംഭവം ഇട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിവിടെ 1/2 tbsp ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് ഒന്നും കൂടെ നല്ലപോലെ മിക്സാക്കി എടുക്കുക. അതിനുശേഷം നമുക്കിത് 1 hr നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അതിൻ്റെ മസാലകളൊക്കെ നല്ലപോലെ പീസിലേക്ക് പിടിക്കട്ടെ. 1 hr ശേഷം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് മാത്രം ചേർത്ത് കൊടുക്കാം, കാരണം പിന്നീട് നമ്മളിത് യൂസ് ചെയ്യില്ല. ഇതിലേക്ക് ഞാൻ 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയതിനു ശേഷം കോരി മാറ്റാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചിക്കന് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ഇനി ഈ തിളച്ച എണ്ണയിലേക്ക് നമ്മളിത് ആ ചിക്കൻ്റെ പീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് ഓയിൽ വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം, സൺഫ്ലവറൊക്കെ എടുക്കാം. പക്ഷേ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എപ്പോഴും ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്നത്, കാരണം വെളിച്ചെണ്ണയിലോട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും കേട്ടോ. ഇപ്പം നമ്മുടെ ചിക്കൻ്റെ ഒരു സൈഡ് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ ഇതാ ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഈ ഒരു ഭാഗത്തിന് തന്നെ കോരി മാറ്റണം. ഒത്തിരി സമയം എണ്ണയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഒത്തിരി അങ്ങ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടേ ചെയ്യരുത് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ഇടണം, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. അടുത്ത ട്രിപ്പും കൂടെ നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കൻ മുഴുവൻ ഫ്രൈ ചെയ്തതിന് ശേഷം ആ എണ്ണയിലോട്ട് തന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്, അതുപോലെ തന്നെ പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇത് ചിക്കൻ്റെ മേലേക്ക് ഇടുന്ന സമയത്തുണ്ടല്ലോ ആ ടാർ ടേസ്റ്റാണ്, അപ്പോൾ ഇത് മിസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഇതാ ഈ ഒരു ഭാഗത്തിന് നിങ്ങൾ കോരിയെടുക്കുക, എന്നിട്ട് ഇതാ ഇതുപോലെ ചിക്കൻ്റെ മേലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ പോയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് നാളെ വീണ്ടും കാണാം.